ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷണൽ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള പി എസ് സിയുടെ ഓഗസ്റ്റ് മാസം 2023 ഓഗസ്റ്റ് മാസത്തിൽ നടത്തുന്ന എക്സാം കലണ്ടർ ഇപ്പോൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരുപാട് എക്സാമുകൾ നിങ്ങൾ പല ആളുകളും അത് കോമൺ ആയിട്ട് നടത്തുന്ന എൽ ജി എസ് എക്സാം, യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് അത്തരത്തിലുള്ള എക്സാമുകളൊക്കെ ഇതിന് അപേക്ഷിച്ച ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഈയൊരു കൺഫർമേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ എക്സാം ഡേറ്റുകളും ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/5/2023 മുതൽ 11/6/2023 മുതലാണ് കൺഫർമേഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ കൺഫർമേഷൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമുകളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് ലഭിക്കും. നമുക്ക് ഏറെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഓഗസ്റ്റ് 2023 എക്സാം കലണ്ടർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത ആളുകൾ ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അടുത്ത് വന്ന എക്സാമുകളൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വൺ ടൈം പ്രൊഫൈൽ വഴി കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. കാരണം കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ഒന്നും എഴുതാൻ കഴിയില്ല എന്നും കൂടി ആദ്യം ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം നടക്കുന്നത് നമ്മൾ 1/8/2023 നടക്കുന്ന എക്സാം നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഏകദേശം കുറഞ്ഞ ആളുകൾ മാത്രമേ എഴുതുന്നുള്ളൂ. 4,305 ആളുകൾ മാത്രമേ ആ എക്സാം എഴുതുന്നുള്ളൂ. അതിലേക്ക് 18/7/2023 നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് ഓൾ ടിക്കറ്റൊക്കെ ലഭിക്കും. കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമേ ആയിരിക്കും. ഇതിൻ്റെ എക്സാം മീഡിയം സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫിൽ നിന്ന് ലഭിക്കും, താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ റിപ്പോർട്ടർ ഗ്രേഡ് 2 പോസ്റ്റ് 1/8 നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ഗ്രേഡ് 2 എക്സാം നടക്കുന്നതും 1/8 പിന്നെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇൻ വോക്കൽ ഫോർ ഭരതനാട്യം അതിലേക്കും നടക്കുന്നുണ്ട്. 18/7 നിങ്ങൾക്ക് ഓൾ ടിക്കറ്റ് ലഭിക്കും. പിന്നെ ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ് 1/8 പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ അസ്ഥിതിയിലേക്ക് 2/8 കാറ്റഗറി നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ 176/2022 ലോ ഡിവിഷൻ ക്ലർക്ക് എക്സ് സർവീസ്മാനിന് വേണ്ടിയിട്ടുള്ള 2/8/2023 എക്സാം. പിന്നെ ലോ ഡിവിഷൻ ക്ലർക്കൊക്കെ നടക്കുന്നത് അവർക്ക് കോമൺ എക്സാമിന് 2/8 ആ എക്സാമുകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ സർജൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 716/717 കാറ്റഗറി നമ്പർ 717/716 നടക്കുന്നത്. വ്യത്യസ്തമായുള്ള ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമൊക്കെ നടക്കുന്നത് 2/8. പിന്നെ നടക്കുന്നത് 2/8 പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഉണ്ട്. അതുപോലെ അതാണ് പിന്നെ 3/8 150/2022 ജനറൽ മാനേജറുണ്ട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ 2/3/8. പിന്നെ പ്രൊജക്ട് സ്പെഷ്യലിസ്റ്റ് എക്സാം 3/8 നടക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് ടീച്ചർ 3/8, അതുപോലെ തന്നെ സീൻ ടീച്ചർ 3/8, ഡ്രില്ലിംഗ് അസിസ്റ്റൻ്റ് 4/8, ഇൻവെസ്റ്റിഗേറ്റർ അതിലേക്ക് 4/8, പിന്നെ ജൂനിയർ റിസർച്ച് ഓഫീസർ 4/8, റിസർച്ച് അസിസ്റ്റൻ്റ് 4/8, കൂലി വർക്കർ ഉണ്ട്. പിന്നെ 5/8 എക്സാം കൂലി വർക്കറുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഏകദേശം എക്സാം ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 126,776 ആളുകളാണ് കൂലി വർക്കർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾ. പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഇൻ കേരള. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുകയാണെങ്കിൽ 432,651 ആളുകളാണ് ആ ഒരു എക്സാം എഴുതുന്നത്, സ്റ്റേറ്റ് വൈഡാണ്. അതിലേക്ക് 22/7 നിങ്ങൾക്ക് അതിൻ്റെ ഓൾ ടിക്കറ്റ് ലഭിക്കും. 5/8/2023 എക്സാം നടക്കുന്നത്. 697/2022 കാറ്റഗറി നമ്പർ. അതുപോലെ ഓഫീസ് അറ്റൻഡൻ്റ് ഉണ്ട്, 264,000 ആളുകൾ പങ്കെടുക്കുന്ന ഓഫീസ് അറ്റൻഡൻ്റ്. അതുപോലെ മെസ്സഞ്ചർ, നൈറ്റ് വാച്ച്മാൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് വേണ്ടിയിട്ട് 5/8 അവർക്ക് കോമൺ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. 22/7 അതിൻ്റെ ഓൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഫാം വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏകദേശം 629,000 ആളുകൾ എഴുതുന്നുണ്ട് ആ ഒരു എക്സാം. അതിലേക്കും എക്സാം നടക്കുന്നത് 5/8 കോമൺ ടെസ്റ്റ് തന്നെ ആയിരിക്കും. അതിലേക്ക് 22/7 നിങ്ങൾക്ക് ഓൾ ടിക്കറ്റ് ലഭിക്കും. 055/2022. അതുപോലെ തന്നെ ഫാം വർക്കർ, ഫിഷർമാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ഫിഷർമാൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡിലെ. പിന്നെ ആംബുലൻസ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതിലേക്കും 159,000 ആളുകൾ അതിൽ എക്സാം എഴുതുന്നുണ്ട്. അതിലേക്ക് 22/7/2023 ഓൾ ടിക്കറ്റ് ലഭിക്കും. 5/8 എക്സാം നടക്കുന്നത്. പിന്നെ വരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാം നടക്കുന്നത് 7/8. പിന്നെ കാറ്റലോഗ് അസിസ്റ്റൻറ്റ് 7/8, സെക്യൂരിറ്റി ഓഫീസർ 7/8, ഫാർമസിസ്റ്റ് 8/8. അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് കോമൺ എക്സാമുകൾ ഒരുപാടുണ്ട് ഓരോ ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ള, അതൊക്കെ നടക്കുന്നത്
8-8 ആ ഒരു എക്സാമൊക്കെ നടക്കുന്നത്. അതുപോലെ നടക്കു നോക്കുകയാണെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്, അതും 8-8. അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന് വിവിധ ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ളത് നടക്കുന്നത് 8-8. പിന്നെ ലൈൻമാൻ പോസ്റ്റിലേക്ക് 8-8 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്, അതിലേക്ക് 8-9. ഹൗസ് കീപ്പർ അസ്ഥിതിയിലേക്ക് 9-8. ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് വേണ്ടി 9-8. പിന്നെ വരുന്നത് കോമ്പൗണ്ടർ തസ്തികയിലേക്ക് 10-8. പിന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കെല്ലാം 10-8 എക്സാം നടക്കുന്നത്. അതുപോലെ മെഷീൻ ഓപ്പറേറ്റർ 10-8 എക്സാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഉണ്ട് 11-8. എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം 12-8. അതിൻ്റെ കാറ്റഗറി നമ്മളൊക്കെ നോക്കുക, ഓരോ ജില്ലകളിലാണ് ഉള്ള ആളുകൾക്ക് ലോഡിഷ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിച്ച ആളുകളുടെ എക്സാമാണ് 12-8 നടക്കുന്നത്. അത് ഓരോ ജില്ലയിലെയും ഇതിൽ കൊടുത്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ, സെയിം തന്നെയായിരിക്കും, ജില്ലകൾ വ്യത്യാസമുണ്ടാകും. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും വ്യത്യാസമുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ താഴെ ഇതിൻ്റെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റും അന്ന് തന്നെയാണ്, 12-8 തന്നെയാണ് എക്സാം നടക്കുന്നത്. കോമൺ എക്സാം ആയിരിക്കും. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കർ 14-8, അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ 14-8, ആർട്ടിസ്റ്റ് മോഡലർ 14-8 തന്നെയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഉണ്ട് 16-8. ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് 17-8. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിനാണ് 17-8 നടക്കുന്നത്. പിന്നെ 18-8 ക്യാഷ്യർ ഉണ്ട്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിൽമയിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഉണ്ട്. അത് ഏകദേശം 46,768 ആളുകൾ അത് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ക്യാഷ്യർ ഉണ്ട്, അതുപോലെ ഫീൽഡ് ഓഫീസർ ഉണ്ടാവൊക്കെ, ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ടാവൊക്കെ 18-8 തന്നെ നടക്കുന്നത്. ജൂനിയർ അസിസ്റ്റൻ്റ് കോമൺ എക്സാം ആയിരിക്കും, എല്ലാണ്ടായിരിക്കും ജൂനിയർ അസിസ്റ്റൻറ്റ്. പിന്നെ കൂലി വർക്കർ എക്സാം ഉണ്ട്, അതിലേക്ക് 19-8. ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എക്സാം നടക്കുന്നുണ്ട്. അതിലേക്ക് 697/2020 കാറ്റഗറി നമ്പറിൽ ഏകദേശം 19-8 എക്സാം നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 മെസഞ്ചർ നടക്കുന്നുണ്ട് 19-8. അതുപോലെ ഫാം വർക്കർ ഉണ്ട് 19-8. പിന്നെ ഫാം വർക്ക് ഫിഷർ ഡിപ്പാർട്ട്മെൻറ്റ് 19-8 നടക്കുന്നുണ്ട്. ആംബുലൻസ് അസിസ്റ്റൻറ്റ് 19-8. പിന്നെ കോമൺ ടെസ്റ്റ് 21-8. ലബോറട്ടറി ടെക്നീഷ്യൻസ് എക്സാം ഉണ്ട്. കാർപ്പൻട്രി ഇൻസ്ട്രക്ടർ 21-8. ഫിനാൻസ് മാനേജർ 22-8. പിന്നെ SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി വിഭാഗത്തിലേക്ക് ഏകദേശം 23-8 ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ 9-8 മുതലായിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റൊക്കെ ലഭ്യമാവുക. അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ ആണോ നടക്കുന്നത്, സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള പോലീസിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനി വിഭാഗത്തിലേക്കുള്ള മെയിൻ എക്സാം നടക്കുന്നത് ഏകദേശം 23-8. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ സോയിൽ സർവേ ഓഫീസർ വിഭാഗത്തിലേക്ക് 24-8. സ്റ്റോർ പർച്ചേസ് ഓഫീസർ, അതിൻ്റെ എക്സാം നടക്കുന്നത് 24-8. സ്റ്റോർ പർച്ചേസ് ഓഫീസർ സൊസൈറ്റി കാറ്റഗറിക്ക് 24-8 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ അസിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻ എക്സാം നടക്കുന്നത് 25-8 എക്സാം നടക്കുന്നത് എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഫീൽഡ് ഓഫീസർ മെയിൻ എക്സാം നടക്കുന്നത് 26-8. ഡിഗ്രി ലെവൽ മെയിൻ എക്സാം 2023 ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്ക് കാറ്റഗറി നമ്പർ 177, 178, 179, 180 എക്സാം നടക്കുന്നത് 26-8-2023 എന്നും കൂടി ഈ ഒരു എക്സാം കലണ്ടറിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ് എക്സാമുകൾ നടക്കുന്നത്, നിങ്ങൾ എക്സാം പാറ്റേണൊക്കെ നോക്കുക, സിലബസൊക്കെ ഈ PDF നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.